നിക്ക് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. രണ്ട് കാലുമില്ല, രണ്ട് കൈയുമില്ല, നിക്ക് എന്നാണ് അദ്ദേഹത്തെ ഓമന പേര് പറയാം. നിക്ക് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്, അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതിയിട്ടുള്ളൊരു പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു ഓർമ്മ പറയുന്നത് എന്താണെന്നറിയോ, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കൈയും കാലും ഇല്ലാത്തതിൻ്റെ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അതേ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നത് കാണുമ്പോൾ ഈ കുട്ടിക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ടാവുകയാണ്. അവസാനം അവൻ തീരുമാനിക്കുന്നത് എന്താണെന്നറിയോ, പോകാൻ തീരുമാനിക്കുകയാണ്, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഒരു വെള്ളക്കെട്ടിലേക്ക് വീണിട്ട് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന അവനെ അച്ഛൻ വന്ന് പിടിച്ചു. എന്നിട്ട് അച്ഛൻ അവനോട് പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ യൂട്ടേണായി മാറിയ വാക്കാണ്, അവൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച വാക്കാണ്. അച്ഛൻ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ആത്മഹത്യ ചെയ്തോ, ഞാൻ തടസ്സം പറയുന്നൊന്നുമില്ല, പക്ഷെ അച്ഛന് മോനോട് രണ്ട് കാര്യങ്ങളെ പറയാനുള്ളൂ, അത് കേട്ടിട്ട് വേണമെങ്കിൽ നീ ആത്മഹത്യ ചെയ്തോ. നിനക്ക് ഈ ജീവിതത്തെ രണ്ട് നിലക്ക് സ്വീകരിക്കാം. ഒന്നുകിൽ നിനക്കില്ലാത്തതിനെ കുറിച്ച് പരാതി പറഞ്ഞ് കാലം കഴിക്കാം, അതല്ലെങ്കിൽ ഉള്ളതിന് നന്ദി പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് ജീവിക്കാം. ഒന്നുകിൽ ഇല്ലാത്തതിനെ കുറിച്ച് പരാതി പറഞ്ഞ് നിനക്ക് സങ്കടപ്പെട്ട് കഴിയാം, അതല്ലെങ്കിലോ ഉള്ളതിനെ ആഘോഷമാക്കിയിട്ട്, ഉള്ളതിനെ പെരുന്നാളാക്കിയിട്ട്, ഉള്ളതിന് നന്ദി പറഞ്ഞിട്ട് നിനക്ക് ഈ ഇത്തിരി പോകുന്ന ജീവിതത്തെ രസമുള്ളതാക്കാം. ആ ഒറ്റ വാക്കാണ് ആ കുട്ടിയുടെ യൂട്ടേണായി മാറിയത്. ഇന്ന് ലോകപ്രസിദ്ധനായ ആളാണ് നിക്ക്. കല്യാണം കഴിച്ചു, ഒരു മോളൊക്കെ ആയി, ഭയങ്കര രസമായിട്ട് ജീവിക്കുന്നുണ്ട്. അച്ഛൻ്റെ ഒരൊറ്റ വാക്കാണ്, ഒന്നുകിൽ ഇല്ലാത്തതിനെ കുറിച്ച് പരാതി പറഞ്ഞു കഴിഞ്ഞോ, ഇല്ലെങ്കിലോ എടാ നിനക്ക് എന്താണോ ഉള്ളത്, നിന്റെ കയ്യിൻ്റെ വിരലിങ്ങനെ ചലിപ്പിക്കാനേ കഴിയുന്നുള്ളൂ, അതുകൊണ്ട് നിനക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ സാധാരണ ഈ മടിയന്മാരായ ആളുകളൊക്കെ പറയുന്നൊരു വാക്കാണ് വിധി എന്ന് പറയുന്നത്. അതൊക്കെ എൻ്റെ വിധിയാണെന്ന് ഇങ്ങനെ പറയില്ലേ, വിധി എന്നൊരു സാധനമൊന്നും ഇല്ലടാ. നമ്മുടെ വിധി നമ്മൾ തന്നെ തീരുമാനിക്കുന്നത്. രണ്ടേ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് കഴിവാണ്, മറ്റത് അവസരങ്ങളാണ്. നമ്മുടെ ഉള്ളിലുണ്ടാക്കി വെച്ചിരിക്കുന്ന കഴിവുണ്ടല്ലോ, ടാലൻ്റ് ഉണ്ടല്ലോ, ഓരോ മനുഷ്യനും ഓരോന്നായിരിക്കും. ആ ടാലൻറ്റിനനുസരിച്ചുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ചെറുതും വലുതുമായി വന്നു നിറയും. ആ അവസരങ്ങളെ കൃത്യമായി ഉപയോഗിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുന്ന ആൾക്ക് അയാളുടെ വിധി തീരുമാനിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ പരാതി പറഞ്ഞിട്ട് അവിടെ ഇരിക്കേണ്ടി വരും. ഓരോ മനുഷ്യനും വന്നത് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരു കുട്ടി നന്നായിട്ട് പാട്ട് പാടുന്നു എന്ന് വിചാരിച്ചോളൂ. ആ കുട്ടിയോടെ എനിക്ക് അസൂയൊന്നും വേണ്ട, കാരണം ആ കുട്ടി പാട്ട് പാടുന്നത് പോലെ എനിക്ക് ഈ ജീവിതത്തിൽ പാടാൻ കഴിയില്ല. അതുകൊണ്ട് ആ കുട്ടിയോട് എനിക്ക് അസൂയം വേണ്ട, എനിക്ക് പാടാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള സങ്കടം വേണ്ട, കാരണം ഞാൻ ഈ ലോകത്തേക്ക് വന്നത് പാട്ടു പാടാനല്ല എന്ന എൻ്റെ തിരിച്ചറിവായിരിക്കണം എൻ്റെ ആത്മധൈര്യം. ഞാൻ വന്നത് പാട്ട് പാടാനല്ല, എൻ്റെ ട്രാക്ക് വേറെയാണ്, ഞാൻ ആ ട്രാക്കിലാണ് പോകേണ്ടത്. നിങ്ങൾ ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളത് നിങ്ങളുടെ ഒരു ട്രാക്കിലൂടെ പോകാൻ വേണ്ടിയിട്ടാണ്, ആ ട്രാക്കിലൂടെയാണ് പോകേണ്ടത്, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കണ്ട. ഒരാൾക്കൊരു ലക്ഷ്യമില്ല എങ്കിൽ അയാൾ എങ്ങോട്ടൊക്കെയോ ചിതറിപ്പോവും. ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ മനസ്സ് കുടുങ്ങിപ്പോവും. അർത്ഥമില്ലാത്തൊരു ജീവിതം അയാൾ അങ്ങനെ ജീവിക്കും. അതുകൊണ്ട് അവനവൻ്റെ ഒരു അർത്ഥം എന്താണ്, കോളിംഗ് എന്താണ്, അതാണ് കുറച്ചുകൂടെ നല്ല വേർഡ്. അതാണ് നമ്മുടെ ഒരു കോളിംഗ് എന്താണ്. ഒരു നദി ഇങ്ങനെ ഒഴുകുമ്പോൾ നദിയെ ഒരാൾ വിളിച്ചതുകൊണ്ടാണ് പോകുന്നത്. ആരാണത്? കടലാണ്. കടൽ വിളിച്ചതുകൊണ്ടാണ് നദി ഇങ്ങനെ ഒഴുകുന്നത്, പൊയറ്റിക്കായിട്ട് പറഞ്ഞാൽ. കാരണം എല്ലാ നദികളും പോകുന്നത് അങ്ങോട്ടാണ്. നേരത്തെ നമ്മൾ ഗംഗയെക്കുറിച്ച് പറഞ്ഞില്ലേ, ഗംഗയുടെ പേര് ഗംഗ എന്നാണ് എല്ലാ സ്ഥലത്തും, പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം അതിന് വേറെ പേരാണ്. ഗംഗയുടെ പ്രത്യേകത അതിങ്ങനെ പരന്നൊഴുകുന്ന നദിയാണ്, പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം അത് പരന്നൊഴുകൂല, അതിങ്ങനെ ചേർന്നൊഴുകും. അതെവിടെയാണെന്നറിയാം? ബംഗാളിൽ. അതുകൊണ്ട് ബംഗാളിൽ ഗംഗയുടെ പേര് ഗംഗ എന്നല്ല, ഹൂഗ്ലി എന്നാണ്. അവിടെ എത്തുമ്പോൾ ഗംഗ ഇങ്ങനെ ചേർന്നൊഴുകാനുള്ള കാരണം, പരന്നൊഴുകിയിരുന്ന ഗംഗ ഇങ്ങനെ ബംഗാളിൽ എത്തുമ്പോൾ ഇങ്ങനെ ചേർന്നൊഴുകാനുള്ള കാരണം അതിൻ്റെ ലക്ഷ്യമെത്താനായി എന്നുള്ളതുകൊണ്ടാണ്. ബംഗാൾ ഉൾക്കടൽ. മനസ്സിലായില്ലേ? കുറച്ചുകൂടെ ഇങ്ങനെ കൺവേർജ് ചെയ്യുമ്പോഴാണ്, പരന്നു കൊടുക്കുമ്പോഴല്ല, പരന്ന് പരന്ന് ഇങ്ങനെ പോകുമ്പോഴല്ല, കുറച്ചുകൂടെ ഒരു കാര്യത്തിൽ ഇങ്ങനെ കൺവേർജ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. ഇല്ലെങ്കിൽ എത്തൂല, നമ്മൾ വേറെ എങ്ങോട്ടും പോകും. ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ മനസ്സ് കുറിക്കും. പോയിന്റ് മനസ്സിലായോ അല്ലേ? രണ്ടാമതായി അമ്മൂമ്മ പറഞ്ഞത് ഒരു വലിയ സാന്നിധ്യത്തെ കുറിച്ചാണ്. ഈശ്വരൻ, ലോകത്ത് എന്തില്ലാതെയും ജീവിക്കാം, പക്ഷെ അയാളോട് കണക്ഷൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. എനിക്ക് പറ്റില്ല. അങ്ങനെ അല്ലാത്ത ആളുകളുണ്ടാവാം, അത് അവരുടെ വിശ്വാസവും ആദർശങ്ങളൊക്കെയാണ്, അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. എനിക്ക് പറ്റില്ല, ഒരു നിമിഷം പോലും പറ്റില്ല. മദർ തെരേസ പറഞ്ഞതുപോലെ നമ്മളൊക്കെ മൂപ്പരുടെ കയ്യിലെ പെൻസിലാണടാ അല്ലേ. ഒരു പേപ്പറിൽ നമ്മളിങ്ങനെ കുറേ ആണി വിതറി വെച്ചിട്ട്, ആണി ഇങ്ങനെ വെച്ചിട്ട് താഴെ ഒരു കാന്തം ഇങ്ങനെ ചലിപ്പിച്ചാൽ എന്താ സംഭവിക്കുക? ആ കാന്തം പോകുന്ന വഴിയിലൂടെയൊക്കെ ആണിയും ഇങ്ങനെ പോകുന്നുണ്ടല്ലേ. അതാണ് ആ സാന്നിധ്യം. ആകാശത്ത് നിന്ന് ദൈവവുമായുള്ളൊരു കണക്ഷനും ഭൂമിയിലൊരു ചങ്ങാതിയുമില്ലാതെ ഈ കുഞ്ഞു ജീവിതം സാധ്യമല്ല. ആകാശത്തിൽ പഠിച്ചു വേണം, ഭൂമിയിൽ ചങ്ക് പറിച്ചു തരുന്നൊരു ചങ്ങാതിയും വേണം. അല്ലാതെ മനുഷ്യൻ്റെ ജീവിതം, ഈ കുഞ്ഞു ജീവിതം സാധ്യമാകുമെന്ന് എനിക്ക് തോന്നില്ല. എനിക്ക് തോന്നുന്നുണ്ടോ? അത് രണ്ടുമില്ലാതെ പറ്റൂലടാ അല്ലേ. ഒരു പൂജാരിയായിരുന്നു, ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. അദ്ദേഹത്തിന് ഈ ക്ഷേത്രത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു പെൺകുട്ടിയോട് വല്ലാത്തൊരു പ്രണയമായി. അവൾക്ക് തിരിച്ചുണ്ടായി. ഒരു ദിവസം രാത്രി അവളുടെ വീട്ടിലേക്ക് ചെല്ലാം, കാണാൻ ചെല്ലാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വാക്ക് കൊടുത്തിരുന്നു. അങ്ങനെ അവളെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇറങ്ങി. നല്ല മഴയായിരുന്നു. ഒരു പുഴ കടന്നു പോകണം. പുഴയിലേക്ക് ഇങ്ങനെ കാല് വെച്ചപ്പോൾ തന്നെ നല്ല ഒഴുക്കാണ്. എങ്ങനെ അക്കരെ എത്തുമെന്ന് യാതൊരു പിടുത്തമില്ല. അപ്പോഴാണ് കുറേ എന്തൊക്കെയോ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ആ ഒഴുകി വരുന്ന കൂട്ടത്തിലെ എന്തിനെയോ ഒന്നിനെ പിടിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞ് അക്കരെ എത്തി. അക്കരെ എത്തിയതിനു ശേഷമാണ് ആ പിടിച്ചുകൊണ്ട് വന്ന സാധനത്തെ പുഴയിലേക്ക് തന്നെ ഇങ്ങനെ തള്ളിയിട്ടപ്പോഴാണ് അതെന്തോ ഒരു കൈ എന്നതുപോലെ ഇങ്ങനെ മുഖത്തടിച്ചത്. അദ്ദേഹം ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോഴാണ് സംഗതി ശരിയായിരുന്നു, അത് മരിച്ച ഒരാളുടെ ശരീരമായിരുന്നു. അവളുടെ വീട് കുറച്ച് ഉയരത്തിലാണ്. ആ ഉയരത്തിലേക്ക് അദ്ദേഹം ഇങ്ങനെ കയറി പോകുമ്പോഴാണ് എന്തോ ഒരു വള്ളി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടത്. അതിൽ പിടിച്ച് അക്കരെ എത്തി, മുകളിലെത്തി. മുകളിലെത്തിയതിനു ശേഷം ആ വള്ളി താഴേക്ക് തന്നെ ഇട്ടപ്പോഴാണ് ഒരു ഉഗ്ര ശബ്ദമായി മാറിയത്. അതൊരു പാമ്പായിരുന്നു. സാങ്കല്പിക കഥയാണ് കേട്ടോ. ഈ രണ്ട് കാര്യവും അവളോട് ചെന്നിട്ട് പറഞ്ഞു. എന്തോ മരത്തടിയാണ് എന്ന് കരുതി പിടിച്ചത് മരിച്ചൊരു മനുഷ്യൻ്റെ ശരീരമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവളെ, വള്ളി എന്ന് കരുതി പിടിച്ചത് ഒരു പാമ്പുമായിരുന്നു. അപ്പോൾ അവൾ ചോദിച്ചു, എന്നിട്ട് നിങ്ങൾക്ക് പേടിയായില്ലേ? പേടിയായില്ലേ? അയാൾ പറഞ്ഞില്ല, ഒട്ടും ഇല്ലടാ, ഒട്ടും പേടിയില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാ? എന്നോടുള്ള പ്രണയം കൊണ്ട്. എന്നോടുള്ള പ്രണയം കൊണ്ടാണ്. നിങ്ങൾ ഇത്രയും കാലം ആരാധിച്ചു കൊണ്ടിരുന്ന, പൂജിച്ചു കൊണ്ടിരുന്ന ഈശ്വരനോടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രണയമെങ്കിൽ നിങ്ങൾ ഈ ലോകത്ത് എത്ര പേടില്ലാത്തൊരു മനുഷ്യനായിട്ടുണ്ടാവും. ഒറ്റ പെൺകുട്ടിയുടെ ചോദ്യമാണ് ആ മനുഷ്യൻ്റെ ജീവിതം മാറി മാറി. വില്ലുമംഗുലം എന്നൊരു സന്യാസിയായിട്ട് മാറിയെന്നാണ് കഥ. വിജയം എന്നാണല്ലോ നിങ്ങളുടെ നമ്മുടെ ടോക്കിൻ്റെ ടോപ്പിക്ക്. ഒരു കുട്ടിയുടെ കഥ ഓർമ്മയുണ്ട്. അവനിങ്ങനെ ചെറിയ സ്കൂളാണ്, സ്കൂളിലെ സ്പോർട്സ് മത്സരമൊക്കെ നടക്കുകയാണ്. ഇവൻ എന്തൊക്കെയോ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഓട്ട മത്സരത്തിൽ ഇങ്ങനെ പങ്കെടുക്കാൻ നിൽക്കുമ്പോഴാണ് ഇവനിങ്ങനെ കൈകൾ ഉയർത്തിയിട്ട് കണ്ണ് ചെമ്മിയിട്ടൊക്കെ ഭയങ്കര പ്രാർത്ഥന, ദൈവത്തോട് ഭയങ്കര പ്രാർത്ഥന. അങ്ങനെ ഓട്ട മത്സരം തുടങ്ങി. അവൻ തോറ്റുപോവുകയും ചെയ്തു. തോറ്റു എന്ന് മാത്രമല്ല, നന്നായി തോറ്റു. മൂന്നാം സ്ഥാനം നാലാം സ്ഥാനമൊക്കെയാണ് കിട്ടിയത്. ആകെ അഞ്ചാളേ ഉള്ളൂ. അവനിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ടീച്ചർ ഓടി വന്നിട്ട് അവനെ ആശ്വസിപ്പിച്ചത്. സാരല്ലിട്ടോ മോനെ, മോൻ അത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും തോറ്റുപോയല്ലേ, സാരല്ല, അടുത്ത മത്സരത്തിൽ ജയിക്കാം എന്നൊക്കെ ടീച്ചർ അവനെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു. അപ്പോൾ ടീച്ചർ നോക്കിയിട്ട് പറഞ്ഞാണ്, ടീച്ചറെ, ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ടല്ല പ്രാർത്ഥിച്ചത്, പിന്നെയോ തോറ്റാലും കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. ടീച്ചർ നോക്ക് ഞാൻ കരയുന്നുണ്ടോ? ടീച്ചർ നോക്ക് ഞാൻ കരയുന്നുണ്ടോ? ടീച്ചർ അവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നീയാണ് ജയിച്ചത്. ജയിക്കുമ്പോൾ മാത്രമല്ല, തോൽക്കുമ്പോൾ കരയാതിരിക്കാൻ കൂടിയുള്ള ഒരു കരുത്തിലേക്കും ആർജവത്തിലേക്കുമുള്ള ഒരാളുടെ വളർച്ചയുടെ കൂടി പേരാണ് വിജയം. അതിന് അയാൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആകാശത്തൊരു പടച്ചോനും വേണം, ഭൂമിയിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ചങ്ങാതിയും വേണം. തോറ്റാലും നമ്മെ കൈവിടാതിരിക്കുകയും നമ്മെ ഇങ്ങനെ അണച്ചു പിടിക്കുകയും ചെയ്യുന്ന ഒരാൾ വേണം, ഒരാളുടെ ചൂട് വേണം. അല്ലാതെ പറ്റില്ല.